കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ ഔദ്യോഗിക വാഹനം തടയാൻ ശ്രമിച്ചെന്ന പരാതി വ്യാജമാണെന്ന് സംശയം. കോഴിക്കോട് എടവണ്ണപ്പറയിൽ നടന്നുവെന്ന് പറയുന്ന പരാതിക്ക് പിന്നിൽ കേന്ദ്രസേനയുടെ സുരക്ഷ പിൻവലിച്ചതിലുള്ള പ്രതിഷേധമെന്നാണ് സംശയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷണവുമായി സംഭവത്തിന് ബന്ധമില്ലെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ അതായത് ഐ ബിയുടെ പ്രാഥമിക നിഗമനം. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് വരുത്താൻ ഈ സംഭവം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നാണ് ഐ ബി സംശയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ ഏർപ്പെടുത്തിയിരുന്ന കേന്ദ്ര സുരക്ഷ നവംബർ 30ന് പിൻവലിച്ചിരുന്നു. ജോയിന്റ് സെക്യൂരിറ്റി സർവേ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം. ഇനി ലോക്കൽ പോലീസിന്റെ സഹായം തേടിയാൽ മതിയെന്നും അതല്ലെങ്കിൽ പണം നൽകി സി ഐ എസ് എഫിനെ നിയോഗിക്കാനുമായിരുന്നു ഡിസംബർ 4ന് നൽകിയ നിർദ്ദേശം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധം അറിയിച്ചതോടെ സി ആർ പി എഫ് സുരക്ഷ തുടരണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷണർ കേന്ദ്രത്തിന് നേരത്തെ കത്തയച്ചിരുന്നു. ഇതുവരെ അനുകൂല മറുപടി ലഭിച്ചിട്ടില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും പ്രതികൾക്കും വധഭീഷണിയുണ്ടെന്ന ഐ ബി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നേരത്തെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ നിയോഗിച്ചിരുന്നത്. അവരുടെ അകമ്പടിയോടെയാണ് കസ്റ്റംസ് പിന്നീട് എല്ലാ നീക്കവും നടത്തിയത്. പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഡോളർ കടത്തിൽ കസ്റ്റംസ് അന്വേഷണം മന്ദഗതിയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ സുഹൃത്ത് ലഫീർ മുഹമ്മദിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതും. ഈ സാഹചര്യത്തിൽ പ്രിവന്റീവ് കമ്മീഷണർക്ക് ഇപ്പോൾ ഭീഷണിക്ക് സാധ്യതയില്ലെന്നാണ് ഐ ബി വിലയിരുത്തുന്നത്. എന്നാൽ കേസ് സംബന്ധിച്ച് പ്രതികൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്ന സാഹചര്യത്തിൽ മതിയായ സുരക്ഷയില്ലാതെ കോടതിയിലും മറ്റും കൊണ്ടുപോകുന്നത് അപകടമാണെന്നാണ് കസ്റ്റംസിന്റെ വാദം. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിന്റെ വാഹനം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമമെന്നായിരുന്നു പരാതി. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ കസ്റ്റംസ് ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് വരുന്നതിനിടയിലാണ് ഒരു കാറിലും 4 ബൈക്കുകളിലുമായി ഒരു സംഘം ആളുകൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് കമ്മീഷണറുടെ കാർ തടയാനും ആക്രമിക്കാനും ശ്രമിച്ചതെന്നാണ് കമ്മീഷണർ നൽകിയ പരാതി. സംഭവത്തിൽ കസ്റ്റംസ് അന്വേഷണം ആരംഭിക്കുകയും കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കൊടുവള്ളി സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിച്ചത്. കമ്മീഷണർക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവർ കാറിന്റെ തൊട്ടു പിന്നിൽ 25 കിലോമീറ്ററോളം പിന്തുടരുകയും ഇടയ്ക്ക് മുന്നിലേക്ക് കയറി വാഹനം തടയാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് സുമിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. KL7CJ0379 എന്ന കാറാണ് പിന്തുടർന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതി പ്രകാരം IPC 279/283 കേരള പോലീസ് നിയമം 120B വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വയനാട് ജില്ലയിലെ ആദ്യ കസ്റ്റംസ് ഓഫീസ് കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം കോഴിക്കോട് വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കായി പോവുകയായിരുന്നു സുമിത് കുമാർ. കൊടുവള്ളിക്ക് സമീപം എത്താറായപ്പോഴാണ് കാറിലും ബൈക്കുകളിലുമായി സംഘം പിന്തുടരാൻ ആരംഭിച്ചതത്രേ. കമ്മീഷണറുടെ ഇന്നോവ കാറിൽ ഇടിക്കുമെന്ന രീതിയിലായിരുന്നു ഇവർ പിന്തുടർന്നതെന്നും 3 വളവുകളിൽ കാറിലുള്ള സംഘം കമ്മീഷണറുടെ കാറിനോട് ചേർത്ത് ഓടിച്ച് റോഡിൽ നിന്ന് വശത്തേക്ക് ഇറക്കാൻ നിർബന്ധിതമാക്കിയെന്നും പരാതിയിൽ പറയുന്നു. കമ്മീഷണർക്കൊപ്പം ഡ്രൈവർ, സി ആർ പി എഫ് അടൻ, കസ്റ്റംസ് സ്റ്റാഫ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. കാറിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞതനുസരിച്ച് കാർ നിർത്താതെ മുന്നോട്ട് പോയി. കോഴിക്കോട് നഗരത്തിനോട് അടുക്കാറായപ്പോഴാണ് സംഘം തിരിഞ്ഞുപോയതത്രേ. ആക്രമണ ശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സംശയിക്കുന്നതായി സുമിത് കുമാർ ആരോപിച്ചു. എറണാകുളം രജിസ്ട്രേഷൻ നമ്പറുള്ള 3 വാഹനങ്ങളും ഉണ്ടായിരുന്നു. നമ്പർ വ്യാജമാണോ എന്നറിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തായാലും പരാതി വ്യാജമാണെങ്കിൽ കമ്മീഷണർക്കെതിരെ കേസെടുക്കണം. ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരം വ്യാജ പരാതികൾ ഉന്നയിക്കുന്നത് തന്നെ അധാർമ്മികമാണ്.